ഹലോ, ഹാവ് എ ലുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഉണക്ക കൊഞ്ചും പച്ചക്കായും കൂടെ ഇട്ടൊരു കറിയാണ്. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഈ കൊഞ്ചൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ തലയും വാലും ഒന്ന് നുള്ളി കൊടുക്കാം. ഇതുപോലെ ഇതിപ്പോൾ അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് കൊഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അളവ് കൂട്ടിയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇതുപോലെ തലയും വാലൊക്കെ ഒന്ന് ഉള്ളി എടുത്തിട്ടുണ്ട്. ഇനി നല്ല വൃത്തിയായിട്ട് ഒരു രണ്ട് മൂന്ന് വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് ഒരു പച്ചക്കായാണ്. ഇത് നല്ല വലിപ്പമുള്ളൊരു പച്ചക്കായുണ്ട്, ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം. എന്നിട്ട് ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് രണ്ടായിട്ട് മുറിച്ച് ഇതുപോലെ ചെറുതായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം. ഞാനിപ്പോൾ ചട്ടിയിലാണ് ഇതുണ്ടാക്കുന്നത്. ചട്ടിയിലുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഉണക്ക കൊഞ്ച് ഇട്ട് കൊടുക്കാം. ഇന്ന് കുറച്ച് കൊഞ്ചെടുത്ത് മാറ്റി വയ്ക്കണം. അത് നമുക്ക് തേങ്ങയുടെ കൂടെ അരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, രണ്ട് പച്ചമുളക്, അഞ്ചല്ലി വെളുത്തുള്ളി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു രണ്ട് തണ്ട് കറിവേപ്പില, ഇത്രയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ഇതിൻ്റെ തൊട്ട് മുകളിൽ നിൽക്കുന്ന പോലെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. തിളയ്ക്കുന്ന വരെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇത് വെന്ത് കിട്ടും. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കിയെടുക്കാം. ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ കൊഞ്ച് കുറച്ച്, അപ്പോൾ അത് ഈ തേങ്ങയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതേ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ. ഈ ഒരു സമയം കൊണ്ട് പച്ചക്കായും കൊഞ്ചും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ നല്ലൊരു തിക്കായിട്ടുള്ളൊരു കറി നമുക്ക് കിട്ടും. നന്നായിട്ടൊന്ന് ഉടച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. വെള്ളം നിങ്ങൾക്ക് ആവശ്യമുള്ള പോലെ ചേർക്കാം. അതുപോലെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പും ചേർക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 5 മിനിറ്റും കൂടി ഇതൊന്ന് വേവിച്ചെടുക്കാം. അരപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റും കൂടി ഒന്ന് അടച്ചു വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്ത് ഇടാം. കടുക് വറുക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ചൂടാകുമ്പോൾ കടുകിട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും കുറച്ച് ഒരു 2-3 ചുവന്നുള്ളി, 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇനി ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ കറിക്ക് നല്ലൊരു കളർ കിട്ടും. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ ബൈ.